നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിൽ ആരുടെയെങ്കിലുമൊക്കെ ഫോൺ ഇതിനു മുൻപ് കളവ് പോയിട്ടുണ്ടായിരിക്കും. ചിലയിടത്ത് മറന്നു വെക്കുന്നതായിരിക്കാം, ചിലർ മോഷ്ടിക്കുന്നതായിരിക്കാം. എന്നാൽ ഒരു വേറിട്ട മോഷണ കഥയും അതിൻ്റെ ചുരുളഴിച്ച വിവരങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. മറ്റാരുടെയും അല്ല, കൽപ്പറ്റ MLA കോൺഗ്രസ് നേതാവുമായ ടി സിദ്ദിഖിൻ്റെ ഭാര്യ ഷറഫ് നുസയുടെ ഫോണാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. സാധാ ഫോണല്ല, ഐഫോണാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. ഏകദേശം 100,000 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഐഫോൺ നാടകീയ ടെസ്റ്റുകൾക്കൊടുവിൽ തിരികെ കിട്ടിയത് എങ്ങനെയെന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രചരിക്കുന്നത്. ഷറഫ് നുസൈയും സഹോദരനും പോലീസിൻ്റെ പിന്തുണയോടെ നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ ഫോൺ എടുത്ത പ്രമുഖൻ മറ്റൊരു വഴിയുമില്ലാതെ ഇവരെ തിരിച്ചേൽപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് ഷറഫ് നുസൈയുടെ സഹോദരൻ നിസിൽ ഷറഫ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. 25/4/2022 കോഴിക്കോട് ഉഷാ റോഡിലുള്ള താജ് ഹോട്ടലിൽ നടക്കുന്ന വസ്ത്രവ്യാപാര മേളയിൽ നിന്നും ഐഫോൺ നഷ്ടപ്പെടുന്നു. ഐഫോൺ പ്രോമാക്സ് 512 GB ആണ് നഷ്ടപ്പെട്ട. എൻ്റെ പെങ്ങളുടെ ഫോണാണ്. താജ് ഹോട്ടലിനകത്തെ ഹാളിലാണ് പെരുന്നാളിനോടനുബന്ധിച്ച വസ്ത്രമേള നടത്തിയിരുന്നത്. അവിടെ രാവിലെ 10:30 കയറിയത്. വസ്ത്രം കൂട്ടിയിട്ടത് തിരയുന്നതിനാൽ ബന്ധുവായ 9 വയസ്സുകാരിയുടെ കയ്യിൽ പെങ്ങൾ ഫോൺ കൊടുത്തു. 11:30 പിന്നിട്ടപ്പോൾ വസ്ത്രങ്ങളെടുത്ത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി ഫോൺ ആവശ്യപ്പെട്ടപ്പോൾ അവളുടെ കയ്യിൽ ഫോണില്ല. അവൾ വസ്ത്രം തിരയുന്നതിനിടെ ഫോൺ ടേബിളിൽ വസ്ത്രത്തിനൊപ്പം തന്നെ മറച്ചു വെച്ചു എന്നാണ് പറഞ്ഞത്. പിന്നീട് മേള നടത്തുന്നവരടക്കം എല്ലാവരും ഓരോ ടേബിളും മരിച്ചു പറക്കിയെങ്കിലും ഫോൺ കിട്ടിയില്ല. പിന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി തീരുമാനിച്ചു. ഒരു CCTV മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. CCTV നോക്കിയപ്പോൾ സംഭവം നടന്നു എന്നുള്ളത് വ്യക്തമായി. പെൺകുട്ടി ടേബിളിൽ ഫോൺ വയ്ക്കുന്നത് കാണാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് ആളുകൾ നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായതിനാൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഒരു CCTV മാത്രമായതിനാലാണ് വ്യക്തമായ വിഷ്വൽസ് ലഭിക്കാതെ പോയത്. അപ്പോഴേക്കും 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. CCTV വ്യക്തമാകാതെ വന്നതോടെ പെങ്ങൾ എന്നെ വിളിച്ച് ഫോൺ നഷ്ടപ്പെട്ടു എന്ന വിവരം പറഞ്ഞു. ഞാനപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് എതിർവശമുള്ള DC ടവറിലെ എൻ്റെ ഓഫീസിലായിരുന്നു ഉണ്ടായത്. ഞാൻ പെട്ടെന്ന് തന്നെ ഫൈൻഡ് മൈ ഐഫോൺ ഓപ്ഷൻ എടുത്ത് പെങ്ങളുടെ ID പാസ്വേഡും അടിച്ച് കയറി നോക്കിയപ്പോൾ ഫോൺ ഫോക്കസ് മാളിനടുത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഓഫ് ആയിരുന്നില്ല. അവിടെ യൂസ്ഡ് ഫോൺ ഷോപ്പുകൾ നിറയുള്ള ഒരു കോംപ്ലക്സിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഫോൺ വിൽക്കാനായി അവർ എത്തിയതെന്ന് എനിക്കൊരു സംശയമുണ്ടായി. സംഭവം നടന്നെടുത്തു നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. ഐഫോണിനെ കുറിച്ച് ധാരണയില്ലാത്ത ആരെങ്കിലും ആയിരിക്കാം ഈ ഫോൺ എടുത്തതെന്ന് തോന്നി. ഫോൺ ഓഫ് ചെയ്തിരുന്നില്ല. ഓഫ് ചെയ്താലും ലൊക്കേഷൻ കിട്ടുമല്ലോ. ഞാൻ CD ടവറിൽ നിന്നും കാറിൽ പുറപ്പെട്ടു. എന്നാൽ സിഗ്നലും ബ്ലോക്കും വേഗത കുറച്ചു. അപ്പോഴേക്കും ഫോൺ മൂവ് ആകാനും തുടങ്ങി. സ്റ്റേഡിയം ഭാഗത്തേക്ക് പോകുന്നുവെന്ന് മനസ്സിലായി. തിരിച്ച് പുതിയറ വഴി റഹ്മത്ത് ഹോട്ടലിന് മുന്നിലൂടെ സ്റ്റേഡിയത്തിന് അരികിലെത്തിയപ്പോൾ പാരഗൺ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. ഒന്നുകിൽ ബസ് അല്ലെങ്കിൽ ഓട്ടോ എന്നാണ് തോന്നിയത്. പെട്ടെന്ന് പാരഗൺ ഹോട്ടലിൻ്റെ അടുത്തെത്തിയപ്പോൾ ലൊക്കേഷൻ മാച്ചായി. കാറ് പാർക്ക് ചെയ്യാനായി സമയമെടുത്തതുകൊണ്ട് അവിടെ നിന്നും ലൊക്കേഷൻ നടക്കാവ് ഭാഗത്തേക്ക് നീങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ നടക്കാവിലേക്ക് എത്തി. കാറ് പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും ലൊക്കേഷൻ അവിടെ ബസ് സ്റ്റോപ്പിന് സൽക്കാര ഹോട്ടലിനുമിടയിൽ കാണിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ബൈക്കുള്ള സുഹൃത്തിനെ വിളിച്ചു വരുത്തി. പൊരിഞ്ഞ ചൂടും നോമ്പും തളർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിനിടയിൽ 2-3 ബസ് വന്നു പോവുകയും ചെയ്തിരുന്നു. ഞാനപ്പോൾ സൽക്കാരയ്ക്ക് മുന്നിലെ കാറുകൾ ഫോക്കസ് ചെയ്തു. 100 മീറ്റർ പരിധിയിൽ അവിടെ എങ്ങുമാകാം എന്നാണ് പോലീസും പറഞ്ഞത്. പറയാൻ വിട്ടു. അപ്പോഴേക്കും പെങ്ങൾ വെള്ളയിൽ സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും പിന്തുടരാൻ നിർദ്ദേശവും ലഭിച്ചു. പോലീസുമായി കാര്യങ്ങൾ സംസാരിച്ച് ഫോൺ വെച്ച് ലൊക്കേഷൻ നോക്കിയപ്പോൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് നീങ്ങി. ബസ്സിലാണെന്ന് അപ്പോൾ ഏകദേശം ഉറപ്പിച്ചു. വണ്ടിപ്പേട്ട ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറിയതാകാം. ബസ്സിൽ നിന്നും പെങ്ങളും കസിനും എത്തി. അങ്ങനെ ഞങ്ങൾ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം പിന്തുടരാൻ തന്നെ തീരുമാനിച്ചു. സിം മാറ്റിയാൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഐഫോണിനെ വിശ്വസിച്ചു. കാറിൽ പെട്ടെന്ന് തന്നെ കൊയിലാണ്ടിയിലേക്ക് പുറപ്പെട്ടു. ലൊക്കേഷൻ കൊയിലാണ്ടിയിൽ കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നു. ഫോൺ ഓഫ് ആയിരുന്നില്ല. പ്രതീക്ഷയോടെ ഞങ്ങൾ ബ്ലോക്ക് താണ്ടി ഒരുവിധം കൊയിലാണ്ടിയിലെത്തിയപ്പോൾ അവിടെ നിന്നും ലൊക്കേഷൻ മാറി. നേരെ കണ്ണൂർ ഭാഗത്തേക്ക് പോകാതെ ഏതെങ്കിലും ലോക്കൽ റൂട്ടിൽ പ്രവേശിച്ചെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഫോൺ അപ്പോൾ ഉള്ളിയേരി ഭാഗത്തേക്ക് നീങ്ങുന്നു. സമയം 5 മണിയാകാൻ പോകുന്നു. ഐഫോണിൻ്റെയും മാക്ബുക്കിൻ്റെയും ചാർജ് തീരാൻ പോകുന്നു. എല്ലാവർക്കും നോമ്പുമുണ്ട്. ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിച്ചു പോയി. കാർ ചാർജർ കംപ്ലൈൻ്റ് ആയതിനാൽ ഒരു വഴിയുമില്ല. എങ്കിലും ഉള്ളിയേരി ടൗൺ എത്തിയ ശേഷം ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ കയറി ചാർജ് ചെയ്യാമെന്ന് തീരുമാനിച്ച് യാത്രയും തുടർന്നു. പോലീസ് അപ്പോൾ ലൊക്കേഷൻ ഐഫോൺ വഴി ഞങ്ങളെ പിന്തുടർന്ന് ഞങ്ങളെ അലേർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഉള്ളിയേരി ടൗണിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും ഫോണും മാക്ബുക്കും ചാർജ് ചെയ്യാനായി വെച്ചു. ആ സമയം 1-4 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഞങ്ങളുമുണ്ട്. ഫോൺ അപ്പോഴും ഓൺ തന്നെയായിരുന്നു. ഫോൺ ഓഫാകുമോ എന്ന ഭയമായിരുന്നു ഞങ്ങൾക്കും പോലീസിനും. എൻ്റെ ഫോൺ 25% ചാർജായപ്പോൾ ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. അപ്പോഴേക്കും സമയം 6 മണിയായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ തലവേദന അപ്പോഴേക്കും നഷ്ടപ്പെട്ട ഫോണാകട്ടെ ഓഫാക്കിയിരുന്നു. ചാർജ് പകുതി ഉണ്ടായിരുന്നത് ഓണായ സമയത്ത് ഫൈൻഡ് മൈ ഐഫോണിൽ കാണാമായിരുന്നു. പെങ്ങളെയും കസിൻ്റെയും ഭാര്യയെയും ഉള്ളേരിയിലെ പഴയ ഒരു പള്ളിയിൽ കയറ്റി നോമ്പ് തുറക്കാനും മറ്റും ഏർപ്പാടാക്കിയിരുന്നു. ഞങ്ങളാകട്ടെ ലൊക്കേഷനും അന്വേഷിച്ചു. ഏകദേശം ലൊക്കേഷൻ ഞങ്ങൾ ആ പള്ളിയുടെ 2 കിലോമീറ്റർ അപ്പുറം ഒരു കനാൽ റോഡിൽ കണ്ടെത്തി. അപ്പോഴാണ് യഥാർത്ഥ പ്രതിസന്ധി വന്നത്. ആരോട് എങ്ങനെ ചോദിക്കും? ഓരോ വീട്ടിലും കയറാൻ പറ്റുമോ എന്നതാണ് പ്രധാന പ്രതിസന്ധി. ഇനി കയറിയാൽ എടുത്ത ആൾ അത് സമ്മതിക്കുമോ? അല്ലെങ്കിൽ പ്രശ്നമാവില്ലേ?
Police കോഴിക്കോട് നിന്നും അനുമതി തന്നുവെങ്കിലും ആ ലോക്കലിൽ നമുക്ക് പരിമിതികളില്ല. അപ്പോഴാണ് മഗ്രിബ് ബാങ്ക് വിളിച്ചത്. ഞങ്ങൾ പള്ളിയിലേക്ക് തിരിച്ചുപോയി നോമ്പ് തുറന്നു. അപ്പോഴേക്കും പള്ളിയിലെ പ്രമുഖർ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. പെങ്ങൾ വഴിയായിരുന്നു അറിഞ്ഞത്. നാട്ടുകാരുടെ സഹായം തേടലായിരുന്നു തങ്ങളുടെ ലക്ഷ്യവും. ഞാനൊരു കോൺഗ്രസ് എംഎൽഎയുടെ ബ്രദർ ലോ എന്ന നിലയിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും ആവേശത്തോടെ ഞങ്ങൾക്കൊപ്പം നിന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ആ ലൊക്കേഷനിലെ ആ ഒരു ബാബുവേട്ടനെയും മജീദിക്കയെയും മുന്നിൽ നിർത്തി വീടുകൾ കയറി ഇറങ്ങി. ആരാണ് കോഴിക്കോട് പോയി വന്നത് എന്നറിയുകയായിരുന്നു പ്രധാന ലക്ഷ്യം. മലയാളിയാണോ അതോ ബംഗാളിയാണോ എന്ന സംശയവും കൺഫ്യൂഷനും വേറെയും. 100 മീറ്റർ ചുറ്റളവിൽ ബംഗാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു വീടുണ്ട്. എന്നാൽ അവരോട് ചോദിക്കാൻ ഞാൻ അനുവദിച്ചില്ല. ഒന്ന്, ബംഗാളി ആയതുകൊണ്ട് കള്ളനാക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. മറ്റൊന്ന്, ആണെങ്കിൽ അവർ സ്ഥലം വിട്ടേക്കാം. അവിടെ നിന്നും ഇറങ്ങി ലൊക്കേഷൻ മാച്ച് ചെയ്യാൻ നടന്ന ഒരു പണി നടക്കുന്ന വീട്ടിലേക്ക് ഞാൻ കയറി. അവിടെ സാധ്യതയില്ല, ആരും താമസമില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ വന്നില്ല. ഞാനും കസിനും ആ വീട്ടിൽ കയറി. സൗണ്ട് പ്ലേ ചെയ്തെങ്കിലും ശബ്ദം വന്നില്ല. സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാവാം എന്നുകൊണ്ട് വീട് മൊബൈൽ ലൈറ്റിൽ ഏകദേശം ഒന്ന് നോക്കി അവിടെ നിന്നും ഇറങ്ങി. വീടിനെ എനിക്ക് നല്ല സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും ലൊക്കേഷൻ മാച്ച് ആയത് അവിടെ നിന്നായിരുന്നു. ഓണർ മറ്റൊരു വീട്ടിലാണെന്ന് നാട്ടുകാരും പറഞ്ഞു. തിരഞ്ഞു മടുത്തു. ഒരു വീട്ടിൽ സ്വീകരിച്ചിരുത്തി ജ്യൂസും തന്നു. പിന്നെ ബാക്കി പോലീസിൽ ഏൽപ്പിച്ച് മടങ്ങാമെന്ന് തീരുമാനിച്ചു. സിസിടിവി ദൃശ്യങ്ങൾ രാവിലെ നാട്ടുകാരെ കാണിച്ചു. അതിലേതെങ്കിലും നാട്ടുകാരുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും തീരുമാനിച്ച് തങ്ങൾ ഇറങ്ങി. മലയാളിയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ ഓളം കാരണം എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചെത്തിയേക്കാം. ബംഗാളിയാണെങ്കിൽ ഫോൺ കൊണ്ടുപോവുകയോ നശിപ്പിക്കുകയോ ചെയ്തേക്കാം. മലയാളിയാകാൻ പ്രാർത്ഥിച്ചു. കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തിയെങ്കിലും ഉറക്കം വന്നില്ല. നഷ്ടപ്പെട്ട ഫോൺ ഓണായോ എന്ന് ഉറക്കം വരുന്നതുവരെ നോക്കിക്കൊണ്ടേയിരുന്നു. തളർന്നുറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ 2 മിസ് കോൾ. 1 പോലീസ്, 2 താജ് ഹോട്ടലിൽ നിന്നും വസ്ത്രവ്യാപാരി. ഒരാൾ ഫോണുമായി താജിൽ വന്നിരിക്കുന്നു. കയ്യിലുള്ള ഐഫോൺ പോലെ ആയതിനാൽ എടുത്തുപോയതാണെന്ന് പറയുന്നു. അയാളുമായി പോലീസ് നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിലെത്തി. അയാൾ ആ ദേശത്തെ പ്രമുഖനാണ്. അബദ്ധം പറ്റിപ്പോയെന്ന് അയാൾ മജീദക്കയോട് സമ്മതിച്ചു. തൊട്ടു പിന്നാലെ വീട്ടിലെത്തുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം, അതായത് ഈ കളവ് അയാൾ ചെയ്യില്ലായിരുന്നു. ഞങ്ങൾക്കൊപ്പം വന്നവർ പറഞ്ഞത് അയാൾ വിചാരിച്ചാൽ ആളെ കണ്ടെത്താമെന്നായിരുന്നു. ഞങ്ങൾ ആദ്യം കയറി വീട് അയാളുടേത് തന്നെയായിരുന്നു. പണി നടക്കുന്ന വീട്ടിൽ കയറി ഞാൻ സംശയത്തോടെ നിന്നത് അയാൾ പണി കഴിപ്പിക്കുന്ന വീട്ടിൽ തന്നെയായിരുന്നു. അവിടെയാണ് അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നത്. പരാതി പിൻവലിച്ച് മാന്യത തുടരാൻ അനുവദിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി. പഠിച്ച കള്ളനല്ലെങ്കിൽ ഐഫോൺ എടുക്കാതിരിക്കുക എന്ന് പ്രിയപ്പെട്ട എല്ലാ കള്ളന്മാരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.